ഹലോ, ഇവിടെ ഇരിക്കുന്ന ഈ സാധനം കണ്ടോ? ജെബിഎലിന്റെ പാർട്ടി ബോക്സ് ആണെന്നാണ് കരുതിയിരിക്കുന്നത്. അല്ല, ഇത് മറ്റൊരു ബ്രാൻഡിന്റെ ലിറ്റിലം കിഡ്ലോ സ്കിപ്പ് പാർട്ടി ബോക്സ് ആണ്. കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനെ കാണുക ഗൈസ്. അപ്പോ ഈ വീഡിയോ കണ്ട് എന്തെല്ലാം ലൈക്ക് അടിക്കുക, എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, ബെൽ ഐക്കൺ ഓൾ എനേബിൾ ചെയ്തിട്ടേക്ക. മനസ്സിലായോ? മനസ്സിലായി. ഇന്ന് നമ്മുടെ എല്ലാവരും പുതിയ പ്രോഡക്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ കാണാൻ പോവുകയാണ്. അപ്പൊ എൻട്രോ വെറൈറ്റി ആണെങ്കിൽ അതുപോലെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ഹാപ്പി ഓണം അറിയിക്കുകയാണ്. ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ കാണുന്നത്. എന്നാലും നമുക്ക് എല്ലാ സമയത്തും എപ്പോഴും ഓണമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എനിവേ, ഹാപ്പി ഓണം. ഒബിയസ്ലി നമ്മുടെ ബാക്ക് ഇരിക്കുന്ന ഈ സാധനത്തെ നമ്മൾ സൂപ്പർ ആയിട്ട് ഇന്ന് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യുകയാണ്. ഇതിന്റെ കൂടുതൽ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും ഒന്നും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നില്ല. അതെല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. നാല് വർഷത്തിന് ശേഷം നമ്മളൊരു കരോക്കെ സ്പീക്കർ മേടിച്ചിരിക്കുകയാണ്. അതാണ്. നല്ല വലിയ ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഇല്ലടാ, അപ്പൊ നല്ലൊരു ബോക്സ് അല്ലടാ. ഒരു പെണ്ണന്റെ പച്ച ബ്ലാക്ക്. അപ്പൊ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓ, ഇതിനകത്ത് നമുക്ക് രണ്ട് മൈക്രോഫോൺ കിട്ടുന്നുണ്ട്. മൈക്ക് തന്നെ നമുക്ക് ആദ്യം എടുക്കാം. നീല, എനിക്ക് ഓറഞ്ച്. ഒരാള് അനിരുദ്ധ്, ഒരാള് ജോണി. ഹേയ് ഗൈസ്, എന്റെ പുറകിലായിട്ടിരിക്കുന്ന ഈ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഗായകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കലാകാരനെ സംബന്ധിച്ച് ഒരു വേണ്ട ഒരു സാധനം തന്നെയാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജെബിഎലിന്റെ ഒരു സ്പീക്കർ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി ബോക്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനായിരിക്കട്ടെ, ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോ ജെബിഎലിന്റെ പാർട്ടി ബോക്സ് ഒക്കെ നോക്കിയായിരുന്നു. സംഭവം അടിപൊളി ബിൽഡ് ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഒക്കെ പക്ക സൂപ്പർ സാധനമാണ്. പക്ഷേ ചീപ്പ് സാധനമൊന്നുമല്ല, നല്ല കോസ്റ്റ്ലി സാധനമാണ്, നല്ല പൈസയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഈ ഓണ സമയത്ത് മൈജിയിലേക്ക് ചെന്നപ്പോ ഞങ്ങളുടെ പെട്ടെന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ വന്നൊരു സംഭവമാണ് ഈ ഒരു പുറകെ ഇരിക്കുന്ന നമ്മുടെ ഈ മോൻ. ഗൈസ്, പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവരുടെ അടുത്ത് ചോദിച്ചത് ജെബിഎലിന്റെ പുതിയ പ്രോഡക്റ്റ് ആണെന്ന് ചോദിച്ചു പോയി. ഗൈസ്, നോക്കിയപ്പോ അവിടെ ജെബിഎലിന്റെ ലോഗോ ഇല്ല, പകരം സാൽപിഡോ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് കിടന്നത്. അപ്പോ അവരോട് ചോദിച്ചു ഇതേത് ബ്രാൻഡ്, അവർ പറഞ്ഞ് മലേഷ്യൻ ബ്രാൻഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആയിരിക്കാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഇവൻ മാത്രമായിരുന്നു അവിടെ ഇരുന്നത്. ഇവനും കുറെ ഫോണുകളും പിന്നെ ഓണത്തിന്റെ കുറെ കല പരിപാടികൾ അതിന്റെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. ഞങ്ങൾ ഇതിനെ ഓണാക്കി ഫോണൊക്കെ കണക്ട് ചെയ്ത് നോക്കിയപ്പോ എന്റെ മോനെ നല്ല ബേസ്, നല്ല ലൗഡ് സൗണ്ട് ആണ്. ആ ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒന്ന് നോക്കി. എന്റെ ഡാഡി ഒരു ഗായകനൊക്കെയാണ്. അപ്പൊ അവർ മൈക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്തതാണ്, ഒരു സ്വരമൊക്കെയും പാടി അവരിങ്ങ് ഇംപ്രസ് ആയി. ഗൈസ്, ഒറ്റ ഒരു നോട്ടത്തിൽ തന്നെ ഈ സാധനത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരടുത്ത് പറഞ്ഞു ഈ സംഭവം നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബോക്സ് കൊണ്ടുവന്നു. ബോക്സ് പറഞ്ഞത് മലേഷ്യൻ ബ്രാൻഡ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സഞ്ജു സാംസന്റെ ഒരു പടം, ഒരു സൈനും കാര്യങ്ങളൊക്കെ ബോക്സിനകത്തൊക്കെ ഉണ്ട്. ഇപ്പൊ സെബ്രോണിക്സിന്റെയും പ്രോഡക്റ്റ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ബോട്ടിന്റെ ഓർഡർ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല സംഭവം തന്നെ. അപ്പൊ എന്റെ ഈ പുറകെ ഇരിക്കുന്ന ഈ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റിയ ഒരു ജെബിഎൽ പാർട്ടി ബോക്സ് ആണ് ഗൈസ്. ഫീൽ ദ പവർ. യാ, ബ്ലൂടൂത്ത് പവർ. ഫീൽ ദ പവർ ഗൈസ്. പവർ സാധനമാണ് എന്റെ മോനെ. അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ അറിയത്തില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചു, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വെച്ചു. ഇതിനകത്തുനിന്ന് പാട്ടൊക്കെ ഞാൻ എന്റെ ദാടി പാട്ടൊക്കെ പാടി നോക്കി. എന്നിട്ട് ഞങ്ങള് വെളിയിലേക്ക് ഒന്ന് കൊണ്ടുവച്ചു, എല്ലാം നോക്കി. നമ്മുടെ സാധനം ഇതോ അവിടെ ഇരിപ്പുണ്ട്. നല്ല സൗണ്ട് ഇവിടുന്നും കേൾക്കുന്നുണ്ട് കേട്ടാ. അടുത്തോട്ടേ നോക്കാം. നല്ല കിഡിലും ബാസ് ഉണ്ട്. പിന്നെ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോ 17 കിലോ വരുന്നുണ്ട് കേട്ടോ.
ഇൻഡോറിലൊക്കെ വെക്കുമ്പോ ഇത്രയും ബാസ് വരും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്ര നല്ലൊരു സ്പേസിൽ നല്ല ബാസ് എഫക്റ്റുണ്ട്, നമുക്ക് നെഞ്ചിൽ ഇവിടെ ഇടിപ്പ് വരുന്നുണ്ട്. പവർ പവർ അപ്പോൾ ഈ സംഭവത്തെ നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇവനെ പിടിച്ചു. നല്ല സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടി ബോക്സ് ആണ്. സബ്രോണിക്സിന്റെ ഒരു സബ് ബ്രാൻഡ് ആണെന്ന് തോന്നുന്നു, സൂക്ക് എന്ന് പറയുന്ന ഈ ഒരു മുത്തിനെയാണ്. ഇതിപ്പോ ഇതിന് ഒരു കംപ്ലൈന്റ് പറ്റി, ഇതിനകത്ത് നമുക്ക് പാട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ കുറച്ച് കലാകാരൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവത്തെ ബാക്കിയിരിക്കുന്നത്, ഇവനെ മേടിച്ചത്. ഗൈസ് കണ്ടില്ല, ഗൈസ് ഉത്സവപ്പറമ്പിലൊക്കെ ലൈറ്റുകൾ കത്തി കിടക്കുന്ന പോലെ നല്ല കിട്ടുകാട്ട് ലൈറ്റ് കത്തിങ് ഇരിക്കുവാണ്. കണ്ടില്ല, ആ ജെബിഎലിന്റെ അതേ ഡിസൈൻ പാറ്റേൺ ആണ് ഗൈസ് ഇവര് കോപ്പി ചെയ്തിരിക്കുന്നത്. കണ്ട ജെബിഎലിന്റെ അതേ പാർട്ടി ബോക്സ് ബാക്ക് ഇരിക്കുന്ന പോലെ തന്നെയുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ ചെറിയ സൈസ് സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കിയപ്പോ സാൽപിഡോടെ ഇയർബഡ്സും കുറെ സാൽപിഡോടെ പ്രോഡക്ട്സ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെറുക്കന്റെ ഇവിടെ റെഡി കത്തി നിപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇത് ചെറിയൊരു സാധനമാണ് തോന്നുന്നുണ്ടായിരിക്കാം. ആ ഒരു തോന്നൽ മാറ്റിയേക്കൂ, ഇത് വലിയൊരു ഹ്യൂജ് സാധനമാണ്. കണ്ടില്ലേ എന്തോ ഒരു വലിപ്പം നോക്കിയേ, ഇതൊരു വലിയൊരു ഹ്യൂജ് സാധനമാണ്. കണ്ടേ ഇവിടുത്തെ ഗ്രില്ലൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, എല്ലാം നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റി. അതാണ് മെയിൻ സംഭവം എന്ന് വെച്ചാൽ സാൽപിഡോ പാർട്ടി വേവ്സ് 700, ഇതാണ് ഇതിന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് ഈ ചുമന്ന ലൈറ്റ് മാത്രമല്ല, ഇവിടെ പല ലൈറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിവിടെ ലൈറ്റിന്റെ സ്വിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല ഗൈസ്, ഓരോരോ ലൈറ്റുകളാണ് ഇങ്ങനെ കത്തി കത്തി കളിക്കും. ഗൈസ് വേറെ രസകരമായ കാര്യമുണ്ട്, നമ്മുടെ മഴ സമയത്തൊക്കെ വീട്ടിൽ ചിലപ്പോൾ കറണ്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഓൺ ആക്കിയ അപ്പുറത്ത് വീട്ടുകാർ വിചാരിക്കും കറണ്ട് പോയിട്ട് അവൻ്റെ വീട്ടിൽ എന്തോ ഇത്രയും സൗണ്ട്. ഓക്കെ, അങ്ങനെ നല്ല കിടിലൻ സൗണ്ടാണ്. ഓക്കെ, നല്ല എത്ര ഇത് ഗൈസ് ഒരു 100 peak watts ആണ് ഗൈസ് ഇതിനകത്ത് വരുന്നത്. നാലോചോക്കി 100 watts സ്പീക്കേഴ്സ് ആണ്. പോർട്ടബിൾ സാധനമാണ്, എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. ബ്ലൂടൂത്ത് ആണ്, സബ് വൂഫേഴ്സ് ഉണ്ട്. അപ്പൊ ഗൈസ് ഇതിന്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വലിയ സൗണ്ടും ഉണ്ട്, വിത്ത് വിഷ്വലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോരോ പാട്ടിന്റെ ബീറ്റിനനുസരിച്ച് ഇതിങ്ങനെ നടന്ന് ലൈറ്റ് ഒക്കെ ഡാൻസ് ചെയ്യും. അറിയാലോ ആ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഇഷ്ടമല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ ആദ്യം ഇത് മേടിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ലൈറ്റ് ഓഫ് ആകാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ലൈറ്റ് ഓഫ് ആകാൻ പറ്റുമായിരുന്നു. ഇവിടുത്തെ ലൈറ്റ് സ്വിച്ചിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ് ഓഫ് ആകുന്നുണ്ടല്ലേ. ഇതിന്റെ കൺട്രോൾ സെക്ഷനിലേക്ക് വരുമ്പോൾ നല്ല കിടിലം കൺട്രോൾ സെക്ഷൻ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും കിടിലം സെറ്റപ്പ് കിട്ടുമെന്ന് വിചാരിച്ചാൽ ഐ ആം മൈൻഡ് ബ്ലോയിങ് ഗൈസ്. നല്ല സാധനം കേട്ടാ, ഇതിന്റെ ഇവിടെ ഒരു LED ഡിസ്പ്ലേ വരുന്നുണ്ട്, ഇതിനകത്ത് എക്കോ കൺട്രോൾ ഉണ്ട്, ഗിറ്റാർ കണക്ട് ചെയ്യാം, ട്രബിൾ കൂട്ടാം, ബാസ് ഓർ ബേസ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വയർഡ് മൈക്ക് ഇതിനകത്ത് 2 കണക്ട് ചെയ്യാം. ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് നോക്കുക, 2 wireless mic ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതില് 2 wireless mic വരുന്നുണ്ട്. റിപ്പീറ്റ് സ്വിച്ച് ഉണ്ട്, ലൈറ്റ് സ്വിച്ച് ഉണ്ട്, പോസ് പ്ലേ, ഫോർവേഡ് ബാക്ക്വേർഡ്, റെക്കോർഡ് ബട്ടൺ, പിന്നെ ഓരോ മോഡിന്റെ ബട്ടൺ. ഇതിനകത്ത് ഓക്സ് മോഡ് വരുന്നുണ്ട്, USB മോഡ് വരുന്നുണ്ട്, BT ബ്ലൂടൂത്ത് മോഡ് വരുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ചാർജ് ചെയ്തുകൊണ്ട് പോർട്ടബിൾ ആയിട്ട് ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി പ്ലേ ചെയ്യാം. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, എത്ര ഹവേഴ്സ് ആണ് എനിക്കറിയത്തില്ല. ബാറ്ററി തന്നെ നല്ല പവർഫുൾ ആണ്, പിന്നെ പവർ കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അപ്പൊ ഗൈസ് മൊത്തത്തിൽ ഇതൊരു കിടിലം സാധനം, ഇടിവിട്ട് ആറ്റം ബോംബ് അടാറ് സാധനം തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഐ ലവ് ദിസ് സാൽപിഡോ പാർട്ടി ബോക്സ്. അപ്പൊ ഇത് എത്ര നാള് നിൽക്കും നമുക്ക് അറിയത്തില്ല. അപ്പൊ പുതിയ സാധനം കൊണ്ടുവരുന്നതിന് നല്ലൊരു മണം ഇതിനകത്തുണ്ട്, ബോക്സിനകത്ത്, സ്പീക്കറിനകത്ത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഹെവി ഐറ്റത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഞങ്ങളിത് ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അതിന്റെ പ്രൈസ് ഇപ്പൊ നിലവിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് 14,999 രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഓൺലൈൻ ഇപ്പോൾ കാണുന്നില്ല, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, സാൽപിഡോയുടെ വെബ്സൈറ്റിൽ ചിലപ്പോൾ കാണും. ഓക്കെ, അപ്പോൾ കിടിലം ഐറ്റമാണ് എൻ്റെ കൈ മുമ്പിൽ ഇരിക്കുന്നത്. ഗൈസ് എൻ്റെ വീഡിയോ കണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങൾ ഈ ബ്രാൻഡിൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ഞാൻ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പറയുമ്പോൾ സാൽപിഡോ പാർട്ടി വേവ്സ് 700 പോർട്ടബിൾ ബ്ലൂടൂത്ത് സബ്വൂഫർ എന്ന് പറയുന്ന സ്പീക്കറാണ്. ഇതിന് തന്നെ പാർട്ടി വേവ്സ് 200 ഉണ്ട്, അത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ കാണുന്നു, പക്ഷേ 700 കാണുന്നില്ല. ഓഫ്ലൈൻ മാർക്കറ്റിലെ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ മൈജിയിലൊക്കെ ചെന്ന് നോക്കിയാൽ അവർ അതുപോലെ അവർ ഓർഡർ ചെയ്തൊക്കെ തരുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇടുക. എൻ്റെ പേര് രാഹുൽ മനോജ്, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. ബൈ ബൈ. ഗൈസ് സാധനത്തിൻ്റെ ബാറ്ററി തീരാറായി, കുത്തി കേട്ടോ ഭയ്, ഇന്ന് കുറേ കളിച്ച് ഇപ്പോഴേ അതിൻ്റെ ബാറ്ററി തീർന്നു. 7 മണിക്കൂർ എന്നും തോന്നുന്നു ചാർജിങ് ആണ്.